ഇപ്പോഴും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ പിന്നെ പെങ്ങളെ ഭർത്താവ് 24 മണിക്കൂർ ഇഞ്ചി തോട്ടത്തിലാണ്. വയനാട്ടുകാർ അവിടെ തന്നെ ഉണ്ടാവാറ്. കർണാടകയുടെ ബോർഡറുകളിലുള്ള 10,000-ക്കണക്കിന് ഏക്കറിന് വരുന്ന ഇഞ്ചി കൃഷിയിൽ ഈ ചൂടും വേർപ്പും സഹിച്ചിട്ട് അവരിപ്പോഴും ഉണ്ട് അവിടെ. എന്നിട്ട് അതിൻ്റെ പേരിൽ കഞ്ചാവ് കൃഷി നടത്തിയ മാതിരിയാണ് ഡി വൈ എഫ് ഐക്കാരും കുറേ ആളുകളും സോഷ്യൽ മീഡിയ പുലികളും കൂടെ എൻ്റെ പറയും. എന്തെല്ലാം അപവാദങ്ങൾ ഉണ്ടാക്കി. എൻ്റെ വീടിന് 5.5 കോടി രൂപയുടെ വീട് ഒരു ചാനലിൽ നിന്നാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെടുന്നു. ചിലപ്പോഴൊക്കെ നിങ്ങളെ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് എന്നെക്കുറിച്ച് തന്നെയാണ്. സലീം കോറ പറഞ്ഞ മതി എന്നെക്കുറിച്ചാണോന്ന് ചോദിച്ച മാതിരിയാണ്. എന്നെക്കുറിച്ചാണോ എന്ന് സംശയിക്കുന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നത്. എന്തല്ലേ കർണാടകയിൽ 1,000-ക്കണക്കിന് ഏക്കർ ഭൂമി, എന്തപ്പം ഞാൻ ചെയ്ത പാതകം? സർക്കാരിൻ്റെ സക്കാത്തിൻ്റെ പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് വേറെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തെല്ലാം കഥകൾ ഉണ്ടാക്കി. എന്നിട്ട് ഒറ്റ ദിവസം ആശ്വാസം എന്ന് പറഞ്ഞിട്ട് നിങ്ങളങ്ങ് തടിയെടുത്താൽ അതത്ര സുഖമുള്ളൊരു കാര്യമൊന്നുമല്ലല്ലോ.